ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വാദിൻ്റെ കലവറ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തട്ടുകട സ്റ്റൈൽ കാട ഫ്രൈ ആണ്. കാട ഒരു നൊസ്റ്റാൾജിക് ഐറ്റമാണല്ലേ. പണ്ടൊക്കെ നാട്ടിൽ സുലഭമായി കിട്ടിയിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെ അത്ര എളുപ്പത്തിൽ കിട്ടാറില്ല. പ്രത്യേകിച്ച് ഫ്രഷ് ആയിട്ടൊന്നും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ കാട കിട്ടുമ്പോൾ തട്ടുകട സ്റ്റൈലിൽ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഞാൻ 6 കാടയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കാട ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വിനാഗിരിയിലൊക്കെ കുറച്ച് നേരം മുക്കി വെച്ച് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ വരയുമ്പോൾ ഇങ്ങനെ ബാക്കിലേക്കൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വരയുവാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ, ഞാനിതിപ്പം മാളിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ മേടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം അവർ നീക്കം ചെയ്തിട്ടാണ് തരുന്നത് കുടലൊക്കെ. എന്നാലും നമ്മളിതുപോലെ വിരലൊന്ന് അകത്തേക്ക് കയറ്റി നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കണം. അതിനകത്ത് മിച്ചം എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വിനാഗിരിയിലൊക്കെ ഒന്ന് മുക്കി വെച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആദ്യം തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് ഞാൻ 2.5 ടേബിൾ സ്പൂൺ എടുത്തത്. നമ്മുടെ എരിവ് അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. കാശ്മീരി ചില്ലി തന്നെ യൂസ് ചെയ്യാമെങ്കിൽ കുറച്ച് കളറും കൂടെ കിട്ടും. നമ്മൾ എക്സ്ട്രാ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിട്ടുള്ളത് ചേർക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കോൺഫ്ലോർ കുറച്ചുകൂടെ വേണ്ടവർക്ക്, കുറച്ചുകൂടെ ക്രിസ്പിനെസ് വേണ്ടവർക്ക് ഇച്ചിരി കൂടുതൽ ചേർക്കാം. പക്ഷെ ഒരുപാട് ചേർത്താൽ അതിൻ്റെ പുറം വശം വേഗത്തിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ലൂസായിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. അതുകൊണ്ട് ഞാൻ അല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കാടയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ പുറമേ മാത്രം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും കൂടെ നമ്മൾ മാരിനേഷൻ നല്ലതുപോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വരഞ്ഞിരിക്കുന്ന ഭാഗത്തും പുറത്തും മൊത്തത്തിലും നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്കിന്ന് കളയാതെയാണ് കാട എടുത്തിട്ടുള്ളത്. കാടയിറച്ചിക്ക് എപ്പോഴും സ്കിന്നോടുകൂടി തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. നമ്മൾ അതിൻ്റെ സ്കിൻ അങ്ങനെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സ്കിന്നുള്ളത് കാരണം ചില മാരിനേറ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒന്ന് പിടിച്ചു വരാനായിട്ട് സമയമെടുക്കും. അതുകൊണ്ട് 1-2 മണിക്കൂർ അത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിവിടെ 1 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നത്. സമയമുണ്ടെങ്കിൽ 2-3 മണിക്കൂറൊക്കെ വെക്കുക. അല്ലെങ്കിൽ ഓവർനൈറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാമെങ്കിൽ അതൊന്നുകൂടെ നല്ലതായിരിക്കും. കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് കിട്ടും. അതായത് ഇപ്പം ഞാൻ 1 അവർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഏകദേശം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. കാട എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു കുഴിവുള്ള കടായി എടുക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. എണ്ണയിൽ നല്ലപോലെ മുങ്ങിക്കിടക്കും. എനിക്കിപ്പോൾ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ പരന്ന പാനാകുമ്പോൾ നമ്മൾ എത്ര എണ്ണ ഒഴിച്ചാലും അതങ്ങ് പരന്ന് കിടക്കും. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ എല്ലാ സൈഡും തിരിച്ചു മറിച്ച് ഇടയ്ക്ക് മാറ്റി മാറ്റി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് ആദ്യത്തെ സെറ്റ് ഒരു 3 എണ്ണം ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. നല്ലതുപോലെ ഒരുപാട് അങ്ങോട്ട് ഒരു സൈഡ് ഫ്രൈ ആയിട്ട് അടുത്ത സൈഡിലേക്ക് മറിച്ചിടാമെന്ന് വിചാരിക്കല്ലേ. അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ളു വേഗത്തുമില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സൈഡെല്ലാം മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം. അതുപോലെ ഇടയ്ക്ക് ഈ ചൂടെണ്ണ മുകളിലേക്കുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാ സൈഡിലേക്കും ഫ്രണ്ട് വശവും ബാക്ക് വശവും അതുപോലെ 2 സൈഡും എല്ലാം മാറി മാറി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കിത് മൂപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ തട്ടുകടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന് നല്ലൊരു റെഡ് കളറായിരിക്കും. കാരണം അവർ റെഡ് ഫുഡ് കളർ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മളിപ്പം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അങ്ങനെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കളറൊന്നും ഇവിടെ യൂസ് ചെയ്യാത്തത്. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ അടുത്ത സെറ്റൂടെ വറക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ 2-ാമത്തേത് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം വറുത്തതിൻ്റെ മസാലയൊക്കെ ആ എണ്ണയ്ക്കുള്ളിൽ കരിഞ്ഞ് കിടപ്പുണ്ടാവും. അതൊന്ന് സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചൊന്ന് മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതിപ്പോൾ 2-ാമത്തെ സെറ്റും ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം.
ഇനി ഇത് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മൂന്നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാഞ്ഞത് അതിനകത്ത് ഇതുപോലെ കരിഞ്ഞ് കിടപ്പുള്ളത് കാരണമാണ്. അപ്പോൾ നമ്മൾ കോരി എടുക്കുമ്പോൾ ആ കരിഞ്ഞ പോർഷനും കൂടി ഇങ്ങി പോരും. അതുകൊണ്ടാണ് ഞാനൊരു ഹോളുള്ള തവി വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തത്. ഇതാ ഇപ്പോൾ നമ്മുടെ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ലേ? ലുക്ക് പോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി കാട വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. Thanks for watching.